സോളാർ കേസിൽ ഗണേഷ് കുമാറിന് ആശ്വാസം കൊട്ടാരക്കര കോടതിയിലെ തുടർ നടപടികളിൽ സ്റ്റേ നീക്കി ഗണേഷ് കുമാർ ഉടൻ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാകേണ്ടതില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോൺ ലോറൻസ് ചേരുന്നുണ്ട് ലോറൻസ് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു ഗണേഷ് കുമാറിനോട് പതിനെട്ടിന് ഹാജരാകണമെന്ന് ഇന്ന് എന്നാൽ ഹൈക്കോടതി പത്ത് ദിവസത്തേക്ക് കൂടി സമയം അനുവദിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി സോളാർ കേസിൽ ഇപ്പോൾ കൊട്ടാരക്കര ക്ഷമിക്കുന്ന പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാറിനൊരു താൽക്കാലിക ആശ്വാസം താൽക്കാലിക ആശ്വാസം എന്നേ പറയാനാവൂ അദ്ദേഹം കോടതിയിൽ ഈ മാസം പതിനെട്ടിന് ഹാജരാ അതായത് ബുധനാഴ്ച ഈ മാസം കോടതിയിൽ ഈ കേസിൽ ഗണേഷ് കുമാറിനോട് നേരിട്ട് ഹാജരാകണം എന്നായിരുന്നു ഈ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു താൽക്കാലികം ആശ്വാസം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടൻ ഹാജരാകേണ്ടതില്ല പക്ഷേ പത്ത് ദിവസത്തിനകം ഹാജരാകണം എന്നാണ് ഇപ്പോൾ ഈ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ എന്നുള്ള സമൻസ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് മുമ്പ് കോടതി കുറച്ച് ദിവസം കുറച്ച് ഒരു കുറച്ച് നാളുകളായിട്ട് ഈ കോടതി ഈ കേസ് സ്റ്റേ നിലനിൽക്കുകയായിരുന്നു ഈ കേസിൽ സ്റ്റേ ഇന്ന് അവസാനിക്കാനിരി അവസാനിച്ച മുറയ്ക്കാണ് ഈ ഹൈക്കോടതിയിൽ കേസ് പരിഗണനയ്ക്ക് വന്നത് അപ്പോൾ പത്ത് ദിവസത്തിനകം ഹാജരായാൽ മതി അത് ബുധനാഴ്ച ഹാജരാവണ്ട എന്നുള്ള ആ ഒരു താൽക്കാലിക ആശ്വാസം ഉടനടി ഹാജരാകണ്ട എന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഈ ഗണേഷ് കുമാറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ പ്രധാനമായും കോടതിയിൽ പറഞ്ഞത് ഈ കേസിൽ ഈ കേസിൽ അതായത് പേര് പേരുൾപ്പെടുത്തി എന്ന് ആരോപിക്കപ്പെടുന്ന ആ കത്തിൽ പരാതിക്കാരുടെ ആ കത്തിൽ കൃത്രിമം നടന്നിട്ടില്ല തനിക്കതിൽ പങ്കില്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെ കോടതിയിൽ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അവതരിപ്പിച്ചെങ്കിലും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അതൊന്നും കണക്കിലെടുത്തില്ല ഏതായാലും വിചാരണ കോടതിയിലെ നടപടികൾ തുടരട്ടെ പത്ത് ദിവസത്തിനകം ഹാജരായിക്കോളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ ജസ്റ്റിസ് പി വി ഇപ്പോൾ ഗണേഷ് കുമാറിന് നൽകിയിരിക്കുന്നതിൽ പ്രധാനമായും പ്രധാനമായും ഈ കേസിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഹർജിക്കാരനുള്ള അഡർ സുധീർ ജേക്കബ് അത് അഡുകർ സുധീർ ജേക്കബാണ് ഈ കേസിലെ ഹർജി കൊട്ടാരക്കര കോടതിയിലെ പരാതിക്കാരൻ അദ്ദേഹം പ്രധാനമായും പരാതിയിൽ പറഞ്ഞിരിക്കുന്നതും സോ ഈ സോളാർ കേസിലെ ഈ പരാതിക്കാരിയുടെ ഈ കത്ത് ആദ്യം ഇരുപത് പേജുള്ള കത്ത് പിന്നെ അത് ഇരുപത്തൊന്നായി പിന്നെ അതിലും കൂടുതൽ പേജുകൾ വന്നു ആ പേജിൽ ആ കത്തിൽ പലതും എഴുതിച്ചേർ ഉമ്മൻചാണ്ടിയുടെ പേര് പിന്നീട് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത് അതിലൊരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിൽ സുധീഷ് സുധീർ ആ ഗൂഢാലോചനയിൽ ഗണേഷ് കുമാറും ഈ പരാതിക്കാരിക്കും പങ്കുണ്ട് അവരുടെ പങ്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് ഈ സുധീർ കുമാർ ഈ ക്ഷമിക്കണം ഈ സുധീർ ജേക്കബ് ഈ പരാതി നൽകിയത് ഒക്കെ ആ ആ കേസ് പരിഗണിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ സുധീർ സുധീർ ജേക്കബിൻ്റെ പരാതി ആ ഹർജി പരിഗണിച്ചിട്ടാണ് ഈ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി ഈ പരാതിക്കാരിയോടും അതുപോലെ തന്നെ ഗണേഷ് കുമാറോടും ഹാജരാവാൻ ആവശ്യ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ ആ അതിൽ ഒരു തടസ്സം എന്നുള്ള നീതി തടസ്സമുള്ളിൽ ഹാജരാവാൻ നേരിട്ട് ഹാജരാകുന്നതിൽ ഒഴിവാക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഗണേഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് എങ്കിലും ഹൈക്കോടതി അതിന് അനുവദിച്ചില്ല പത്ത് ദിവസത്തിനകം നേരിട്ട് സോളാർ കേസിൽ ഗണേഷ് കുമാറിന് ആശ്വാസകരമായ ഉത്തരവുണ്ടായിരിക്കുന്നു അതായത് കൊട്ടാരക്കര കോടതിയിലെ തുടർ നടപടികളിൽ സ്റ്റേ നീക്കിയിരിക്കുന്നു ഗണേഷ് കുമാർ തൽക്കാലം പത്ത് ദിവസത്തേക്ക് ഹാജരാകേണ്ടതില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ജോൺ ലോറൻസ് നൽകിയത്